ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു വാർത്തയായിരുന്നു കൊല്ലം മൈനാഗപ്പള്ളിയിൽ ഒരു കാറിടിച്ച സ്കൂട്ടർ യാത്രിക മരിച്ച വാർത്ത. ഈ പ്രതിയായ അജ്മൽ അമിത വേഗത്തിൽ കാർ ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടിയിരിക്കുന്നത്. എതിരെ വന്ന മറ്റൊരു കാറിലും അജ്മലിന്റെ കാർ ഇടിച്ചു. ഈ വാഹനം പിന്തുടർന്നു പോയ നാട്ടുകാരാണ് ഈ ഒരു ദൃശ്യങ്ങൾ പകർത്തിയത്. പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ആ ദൃശ്യങ്ങൾ ഞങ്ങൾ എത്തിക്കുകയാണ്. കൂടുതൽ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മിഥുനാണ് കൊല്ലത്ത് നിന്ന് ചേർന്നത്. മിഥുൻ, ആ കാർ കുഞ്ഞുമോളെ ഇടിച്ചിടുമ്പോൾ തന്നെ അവിടെയുള്ള ആളുകൾ പറയുന്നുണ്ട് ആ കാർ നിർത്തണമെന്നൊക്കെ. പക്ഷേ കാർ നിർത്താതെ അമിത വേഗത്തിൽ പാഞ്ഞു പോകുന്നു, പിന്നീട് വേറൊരു കാറിനെ ഇടിക്കുന്നു. അങ്ങനെ തുടരെ തുടരെ അപകടങ്ങൾ ഉണ്ടാക്കിയ ശേഷമായിരുന്നു പ്രതിയായ അജ്മലിന്റെ വാഹനം നിർത്തിയതും. ശ്രീക്കുട്ടി ഒരു വീട്ടിലേക്ക്, ഡോക്ടർ ശ്രീക്കുട്ടി, പ്രതിയായ ഡോക്ടർ ശ്രീക്കുട്ടി ഒരു വീട്ടിലേക്ക് ഓടിക്കായിരുന്നു ഒക്കെ. എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? നമുക്ക് കിട്ടിയ ദൃശ്യങ്ങളുടെ അടക്കം വിശദാംശങ്ങളൊന്ന് വ്യക്തമാക്കാമോ? അമ്പിളി, ഏറെ നടുക്കത്തോടു കൂടിയാണ് അപകടത്തിന്റെ ദൃശ്യം നമ്മൾ കണ്ടത്. തുടർന്ന് അജ്മൽ ആ വാഹനവുമായി പോകുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് അജ്മലിനെ പിന്തുടർന്ന നാട്ടുകാർ പകർത്തിയ ദൃശ്യമാണ്, മൊബൈൽ ഫോൺ ദൃശ്യമാണ്, അതാണ് കാണുന്നത്. ഈ അപകടത്തിന് ശേഷം, അതായത് കുഞ്ഞുമോളെ ഇടിച്ചിട്ടതിന് ശേഷം കാർ നിർത്താതെ പോവുകയായിരുന്നു. നാട്ടുകാർ പലതവണ കാർ നിർത്താൻ ആവശ്യപ്പെട്ടു. താൻ അപേക്ഷിച്ചു പറഞ്ഞു വാഹനത്തിനടിയിൽ ഒരു സ്ത്രീയുണ്ട്, അതുകൊണ്ട് നിർത്ത് എന്ന കാര്യം അവർ പലതവണ നാട്ടുകാർ ആവർത്തിച്ചു പറഞ്ഞതാണ്. പക്ഷേ ഈ കാർ അമിത വേഗതയിൽ കടന്നു പോവുകയായിരുന്നു. കുഞ്ഞുമോളുടെ ശരീരത്തിൽ കൂടിയാണ്, ദേഹത്ത് കൂടി കയറിയിറക്കിയാണ് ആ കാറുമായി അജ്മൽ മുന്നോട്ട് പാഞ്ഞത്. കാറിനുള്ളിൽ ഡോക്ടർ ശ്രീക്കുട്ടിയും ഉണ്ടായിരുന്നു. ഇരുവരും ചേർന്ന് ആ കാറുമായി മുന്നോട്ട് പോവുകയായിരുന്നു. വളരെ അലക്ഷ്യമായി അമിത വേഗതയിലാണ് ആ കാർ പാഞ്ഞത്. ഈ പോകുന്ന വഴിയിൽ പലയിടങ്ങളിലും കാർ അപകടമുണ്ടാക്കി. ഒരു അപകടത്തിന്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു കാറിന്റെ സൈഡ് മിറർ ഇടിച്ച് പൊട്ടിക്കുന്നു. അതിനുശേഷം നിർത്താതെ അലക്ഷ്യമായി തന്നെ ആ വാഹനവുമായി മുന്നോട്ട് പോകുന്നു. കാർ എതിരെ വരുന്ന വാഹനങ്ങളെ എല്ലാം ഒരു തരത്തിൽ അപായപ്പെടുത്തുന്ന തരത്തിലാണ് വാഹനം ഓടിച്ചു പോകുന്നത്. ഏതായാലും പിന്നാലെ ഈ കാറിനെ പിന്തുടർന്ന, അല്ലെങ്കിൽ അജ്മലിനെയും ശ്രീക്കുട്ടിയെയും പിന്തുടർന്ന നാട്ടുകാരാണ് ഈ ദൃശ്യം ഇപ്പോൾ പകർത്തിയത്. ഇതിനുശേഷമാണ് മറ്റൊരു മതിൽ ഇടിച്ച് ആ കാർ നിന്നതും, അതിനുശേഷം അവിടെ നിന്നും അജ്മൽ ഓടി രക്ഷപ്പെട്ടതും, അതിനോടൊപ്പം തന്നെ ശ്രീക്കുട്ടി ഒരു വീട്ടിലേക്ക് ഓടിക്കയറിയതും. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ അജ്മലും അതിനോടൊപ്പം തന്നെ ശ്രീക്കുട്ടിയും പിടിയിലായി. രണ്ടുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനഃപൂർവ്വമുള്ള നരഹത്യ കുറ്റമാണ് ഇരുവർക്കുമെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത്. മിഥുൻ പറഞ്ഞതുപോലെ തന്നെ മനഃപൂർവ്വമുള്ള നരഹത്യക്കാണ് ഇവർക്കെതിരെ കേസ് ചുമത്തിയിരിക്കുന്നത്. ഇനി മറ്റു നിയമ നടപടികൾ എങ്ങനെയൊക്കെ ആയിരിക്കും? ഇന്ന് വൈകിട്ടോടുകൂടി ഇവരെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം കോടതി റിമാൻഡ് ചെയ്യും. എന്തായാലും പോലീസ് ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഇവരെ കസ്റ്റഡിയിൽ നൽകും. അതിനുശേഷമായിരിക്കും കൂടുതൽ തെളിവെടുപ്പ് അടക്കമുണ്ടാവുക. ഈ അപകടം നടന്ന സ്ഥലത്തും അതിനോടൊപ്പം തന്നെ അജ്മൽ ഒളിവിൽ കഴിഞ്ഞ സ്ഥലം, ഈ പെൺകുട്ടി ഡോക്ടർ ഓടിക്കേറിയ വീട്, അങ്ങനെ പല ഇടങ്ങളിൽ ഇവരെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അത് വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി വാർത്തയായിരുന്നു ഇന്നത്തെ ദിവസത്തെ സജീവമാക്കിയത്. സ്കൂട്ടർ യാത്രികയെ കാർ ഇടിച്ച് തിറപ്പിച്ച് ആ സ്ത്രീയുടെ മുകളിലൂടെ കയറി ഇറങ്ങി ആ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ അജ്മലും യുവ ഡോക്ടറായ ശ്രീക്കുട്ടിയും അറസ്റ്റിലായിരിക്കുന്നത്. അവർക്കെതിരെ മനഃപൂർവ്വമുള്ള നരഹത്യക്കാണ് കേസ് ചുമത്തിയിരിക്കുന്നത്.